السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، فأوصيكم وإياي بتقوى الله. صحيح البخاري كلاس نمبر 5 حديث نمبر 2. وبالسند المتصل منا إلى شيخ الإمام الحافل أبي عبد الله محمد بن إسماعيل بن إبراهيم بن المغيرة بن بردسب البخاري الجعفي رضي الله عنه وعن مؤمني أصوله كلهم يا رب العالمين. رندامة حديث البردباد كيام بوغن بشيام أشرف الخلق صلى الله عليه وسلم دنبلك ينغن يائرن وحي ورارون دائرن دو ين ور صحابي چودكيو അത് ചിലപ്പോൾ പ്രത്യേകമായ ഒരു ശബ്ദത്തിൽ ഇങ്ങനെ ആരും കാണാത്ത രൂപത്തിൽ മലക്ക് വന്നുകൊണ്ട് വഹ്യ് തന്നിരുന്നു, മനുഷ്യരൂപത്തിൽ മലക്ക് വന്നുകൊണ്ടും വഹ്യ് തന്നിരുന്നു. അവരങ്ങ് പോകുമ്പോഴേക്ക് അവരാ പറഞ്ഞു തരുന്നതെല്ലാം ഞാൻ മനഃപ്പാഠമാക്കും. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെയും പറഞ്ഞു, ചില അതിശക്തമായ തണുപ്പുള്ള ദിവസങ്ങളിൽ വരെ വഹ്യ് വന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്യ് സ്വീകരിക്കുമ്പോൾ അതിശക്തമായ വിയർപ്പ് കണങ്ങളാൽ നെറ്റിയുടെ രണ്ട് ഭാഗവും ഉറ്ററ്റി വീഴും വിധം വളരെ ഭാരമേറിയതായിരുന്നു വഹ്യിൻ്റെ ആ സ്വീകരണാവസ്ഥ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് ഈ രണ്ടാമത്തെ ഹദീസിൽ പ്രതിപാദിക്കുന്നത്. വബിഹി ഖാല ഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ ഖാല അഖ്ബറന മാലിക്കുൻ അൻ ഹിഷാം ഇബ്നു ഉർവത നബീഹി عن عائشة رضي الله تعالى عنها أم المؤمنين عن الحارث بن هشام رضي الله تعالى عنه وعنهم أنه سأل رسول الله صلى الله عليه وسلم بهمانة بطا إمام بخاري يديهم رضي الله عنه مت رسول صلى الله عليه وسلم تنقل ديهم يديهم آر رابي غلان إي سندل أولد إي حديث اند سندل آر رابي غلان بهمانة بطا إمام بخاري رضي الله تعالى عنه من نهر أستاذ عبد الله بن يوسف يننا അബു മുഹമ്മദ് ഉൽ മിസ്വരി എന്ന മഹാനഗരങ്ങളാണ്. ഹിജറ വർഷം 218 ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് എന്നിവരുടെ വഫാത്ത്. യൂസുഫ് എന്നുള്ളത് ഇബ്രാനി ഭാഷയാണ്, ഉജ്മ പദമാണത്. ജമീലുൽ വജ്ഹ് എന്നാണ് ആ വാക്കിന്റെ ഇബ്രാനി ഭാഷയിലുള്ള അർത്ഥമെന്ന് കസ്ത്വല്ലാനി 1:81 കാണാം. കാല മഹാനവറുകൾ പറയുകയാണ്, അഖ്ബറന മാലിക്കുൻ എന്നോട് മാലിക് എന്നവർ പറഞ്ഞു, ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ വർഷം 179 റബീഉൽ അവ്വൽ 14 85 വയസ്സിലാണ് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് എന്ന് കാണാം. ബഹുമാനപ്പെട്ടവർക്ക് മരണം ഹാദറാകുന്ന നേരത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു എന്ന സൂറത്തു റൂമിന്റെ 40-ാമത്തെ ആയത്ത് ബഹുമാനപ്പെട്ടവർ ഓതി. റബീഉൽ അവ്വൽ 14 ഹിജ്റ വർഷം 179 വഫാത്തി 85 വയസ്സിലാണെന്ന് പറഞ്ഞു. മഹാനവറുകളുടെ ഖബറിന്റെ മേൽ വലിയൊരു കുബ്ബയുണ്ടെന്നും അത് ബഖീലിന്റെ ജന്നത്തുൽ ബഖീലിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ ആ ഭാഗത്താണ് എന്നും ബഹുമാനപ്പെട്ടവരെ മാതാവ് 3 വർഷം ഗർഭത്തിൽ ധരിച്ചിരുന്നു എന്നും ഇമാം നവീർ അലി അള്ളാഹു താലാനു തന്റെ ഷർഹുൽ ബുഖാരി തൽഹീസ് 331 പേജിൽ പറയുന്നുണ്ട്. ഏതായാലും ഇമാമുൽ അയ്മ ഇമാമു ദാരുൽ ഹിജ്റ എന്നറിയപ്പെടുന്ന ഇമാം മാലിക് റളി അള്ളാഹു താലാനു നമ്മുടെ ഇമാമുന് ഷാഫി റളി അള്ളാഹു താലാനുവിന്റെ ഉസ്താദും കൂടിയാണ്, വലിയ മഹാനതരങ്ങളാണ്. അവരാണ് ഈ സനദിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദ്. അൻ ഹിഷാമി ബിൻ ഉർവ എന്നവരെ തൊട്ട് മഹാനവറുകൾ വലിയ താബിഈ പണ്ഡിതരാണ്. ഹിജ്റ 61 ജനിക്കുകയും 146 മരണപ്പെടുകയും ചെയ്ത ഹിഷാം ഇബ്നു ഉർവ റളിയല്ലാഹു തആലാനു വലിയ ഒരു താബിഈ പണ്ഡിതനാണ്, മദനിയാണ്, വലിയ മഹാനവറുകളാണ്. അവരുടെ ഉസ്താദ് അൻ അബീഹി ഉർവ തന്റെ ഉപ്പാനെ തൊട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട വിധിപാറ്റിയത്. ഉർവ എന്നവരുടെ ഉമ്മാന്റെ പേര് അസ്മാ ബിൻതി അബീ ബക്കർ റളിയല്ലാഹു തന്റെ മകൾ അസ്മാ ബീവിയാണ്. ഹിജ്റ 20 ജനിക്കുകയും ഹിജറ 94 മരണപ്പെടുകയും ചെയ്ത മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു വലിയ താബിഈ പണ്ഡിതരാണ്, വലിയ മഹാനവറുകളാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു താബിഉൻ ജലീൽ എന്ന് പറയും. മാത്രമല്ല മദീനയിൽ അറിയപ്പെടുന്ന 7 ഫുഖഹാക്കളുണ്ട്. ബഹുമാനപ്പെട്ട സായിദ് ഇബ്നു മുസൈബ് റളിയല്ലാഹു തആല അൻഹു, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉബൈദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു, ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബി ബക്കർ റളിയല്ലാഹു തആല അൻഹു, സുലൈമാ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു,
ഖാരിജത്ത് ബിൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അങ്ങനത്തെ ഏഴുപേർ. ബഹുമാനപ്പെട്ട സ്വഹാബാക്കളിൽ നാല് ഖലീഫമാർ കഴിഞ്ഞാൽ പിന്നെ അഷ്റത്തുൽ മുബശ്ശറയിൽ ബാക്കിയുള്ളവർക്കാണ് സ്ഥാനം. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ബദരീങ്ങൾക്കും സ്ഥാനമുണ്ട്, ബയ്യത്തിൽ പങ്കെടുത്തവർക്ക് സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ സ്വഹാബാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ളവരാണ് അൽ ഫുഖഹാഉസബ എന്ന് പറഞ്ഞ ഈ ഏഴു പേർ. അവർക്ക് വേണ്ടി പ്രത്യേകം ഫാത്തിഹ ഓതിയൊക്കെ ദുആ ചെയ്താൽ പ്രത്യേകം ഫലമുണ്ടെന്ന് ഉസ്താദുമാരിൽ പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. അൻ നബി ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ. ബഹുമാനപ്പെട്ട ആയിഷ ഹംസ കൊണ്ടാണ്, ചിലർ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ യാ ആക്കാറുണ്ട്, അവാമുൽ മുഹദ്ദിസീൻ അത് ശരിയല്ല എന്ന് ഇമാം ഖസ്ത്വലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവ് എന്നാണല്ലോ പറയുന്നത്. മുഅ്മിനീങ്ങളുടെ മാതാവ് എന്ന് പറയാൻ കാരണം ബഹുമാനപ്പെട്ട സൂറത്തുൽ അഹ്സാബിന്റെ ആറാമത്തെ ആയത്തിൽ വസ്വാജുഹു ഉമ്മഹാതുഹും എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെല്ലാം മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. പക്ഷേ മൂന്ന് വിഷയത്തിൽ മാത്രം. ഏതൊക്കെ? ഒന്ന് ഇഹ്തിറാം, അവർക്കുള്ള ബഹുമാനം. രണ്ട് ഹിർമത്തു നിക്കാഹ്, ബഹുമാനപ്പെട്ട നബിയുടെ ശേഷവും അവരെ ആർക്കും വിവാഹം ചെയ്യാൻ പാടില്ല. മൂന്ന് വുജൂബുൽ ബിർ, മാതാക്കളെ പോലെ തന്നെ നമ്മുടെ മേൽ കടമയാണ് അവരെ നോക്കലും അവർക്ക് വേണ്ടതെല്ലാം നൽകലും. അപ്പോൾ ഉമ്മമാരെ പോലെയാണ് ഈ വിഷയത്തിലൊക്കെ ഉമ്മമാർ. നേരെ മറിച്ച് ഖൽവത്ത്, അന്യപെണ്ണുങ്ങളെ മാതിരി തന്നെയാണ് ഉമ്മാനെ പോലെ ഒറ്റയ്ക്ക് ഒഴിഞ്ഞ സ്ഥലത്ത് അവരെ കൂടെ ഇരിക്കാൻ പാടില്ല. അപ്പൊ ഖൽവത്ത് ജായിസല്ല. അതുപോലെ തന്നെ ഉമ്മമാരെയൊക്കെ നോക്കൽ ഹലാലാണല്ലോ. ഉസൂലുഹു ഫുസൂലുഹു ഫുസൂലു അവ്വലി ഉസൂലി അവ്വലു ഫസ്ലിം മിൻകുല്ലി അസ്ലിം ബഅദൽ ഫസ്ലിൽ അവ്വലി. കുടുംബബന്ധത്തിലൂടെ തന്നെ, രക്തബന്ധത്തിലൂടെ ആറ് വിഭാഗം സ്ത്രീകളെ നമുക്ക് നോക്കൽ അനുവദനീയമാണ്. ആ കൂട്ടത്തിലൊന്നും ഉമ്മമാരാണെന്ന് പറഞ്ഞ് വിധങ്ങളുടെ ഭാര്യമാര് പേടില്ല. അതുപോലെ തന്നെ ഹിർമത്തി നിക്കാഹി ബനാതിഹിന്ന, ഉമ്മമാരാണെങ്കിൽ ആ ഉമ്മമാരുടെ നേരെ മക്കളെ കല്യാണം കഴിക്കൽ നമുക്ക് പാടില്ലല്ലോ. ആ വിധിയൊന്നും ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ആ മക്കളെയോ അവരെ ഉമ്മമാരെയോ ഒന്നും കല്യാണം കഴിക്കൽ ഹറാമില്ല എന്നർത്ഥം. ഇവിടെ മറ്റൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബുൽ മുഅ്മിനീൻ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ലേ? രണ്ടഭിപ്രായമുണ്ട്. നല്ല അഭിപ്രായം, അതെ പറയാം എന്നാണ്. ഇമാം നബി തങ്ങളുടെ തൽഹീസ് 324 ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ മാ കാന മുഹമ്മദുൻ നബ അഹദിൻ മിൻ റിജാലിക്കും എന്ന സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തിൽ പറഞ്ഞതോ അതിന്റെ മറുപടി, അത് സുൽബിയായ മക്കളല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെല്ലാം ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയാലോ, അതുപോലെ തന്നെ ഉമ്മുൽ മുഅ്മിനാത്ത് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ലേ? ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് അസ്വഹ പ്രകാരം അത് പറ്റില്ല. കാരണം ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അന ഉമ്മു റിജാലിക്കും ലാ ഉമ്മു നിസാ, ഞാൻ ഈ ഉമ്മത്തിലെ പുരുഷന്മാരുടെ മാത്രം മാതാവേ ഉള്ളൂ, സ്ത്രീകളുടെ മാതാവല്ല എന്നു പറഞ്ഞതായി ബഹുമാനപ്പെട്ട തബഖാത്ത് ഇബ്നു സഅദ് 8th volume 67 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട തൽഹീസുൽ ഇമാം നബി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുമുണ്ട്. പക്ഷേ അങ്ങനെ പറയാം എന്ന അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരിയിലുള്ളത്. ആ വിഷയം മറ്റുള്ളവരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, അങ്ങനെ പറയുന്നതിന് കേടില്ല. അപ്പൊ ഇത് തെഹ്ലീബാണ്. ഉമ്മുൽ വസ്വാജുഹു ഉമ്മഹാതുഹും എന്ന് പറഞ്ഞത് പുരുഷന്മാരുടെ ഉമ്മയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നുള്ളവരൊക്കെ തെഹ്ലീബാണ്, മുസ്ലിം സ്ത്രീകളുടെ ഉമ്മയും കൂടിയാണ് എന്ന് പറയാം എന്ന അഭിപ്രായം ഫതുഹുൽ ബാരിയിലൊക്കെ അതാണ് ഉദ്ധരിക്കുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു തആലയുടെ കുനിയത്ത് അലമ് ഉമ്മു അബ്ദില്ല എന്നാണ്. അബ്ദുല്ലാഹി എന്നുള്ളത് ആയിഷ ബിബിന്റെ മകനല്ല, നേരെ മറിച്ച് ആയിഷ ബിബിയുടെ ജ്യേഷ്ഠത്തിയായ അസ്മാ എന്നവരുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. ഈ അബ്ദുല്ലാഹ് എന്ന ആ പേര് വെച്ചിട്ട് കുനിയത്ത് അലമായിട്ട് ഉമ്മു അബ്ദില്ല എന്ന് ആയിഷ ബിബിക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കുഞ്ഞത്ത് വിളിച്ചു എന്ന് ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു 24619 ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പം ജ്യേഷ്ഠത്തിയുടെ മകനാണ് അബ്ദുല്ല. അതല്ല, വഖീല ബിസ്സിഖത്തുൻ ലഹ, ഗർഭത്തിലെ മരണപ്പെട്ടു പോയൊരു കുഞ്ഞിനെ ആയിഷ ബീവി പ്രസവിച്ചിരുന്നു, പക്ഷെ ആ കുട്ടിക്കും അങ്ങനെയുള്ള കുട്ടികൾക്കും പ്രസവത്തിലെ ജീവനില്ലാത്ത കുട്ടികൾക്കും പേരിടൽ സുന്നത്തുണ്ടല്ലോ, അങ്ങനെ ആ കുട്ടിക്ക് അബ്ദുല്ല എന്ന് പേരിടുകയും ചെയ്തു എന്നൊരഭിപ്രായവും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇതല്ല പ്രബലം. തൽഹീസ് 1st volume 319 പേജിലുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ വലിയ സ്ഥാനമുള്ള മഹദിയാണ്.
അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നു മകളാണ്. മാതാവിന്റെ പേര് ഉമ്മു റൂമാൻ. റാഇന് ലമ്മും ചെയ്യ റാമിന് റാഇന് ലമ്മും ഫതഹും രണ്ടും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തൽഹീസിൽ കാണാം. ബഹുമാനപ്പെട്ട അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറയുടെ തൊട്ട് മുമ്പ് മക്കയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട ബീവിയെ കല്യാണം കഴിച്ചത്. അതായത് ഹിജറയുടെ കൃത്യം 6 മാസം മുമ്പ് ശവ്വാലിലായിരുന്നു നിക്കാഹ് എന്ന് കാണാം. അന്ന് ബീവിക്ക് 6 വയസ്സാണ്. മദീനയിൽ ഹിജറ എത്തിയതിന്റെ ശേഷം ബദ്രിദ്ദത്തിന്റെയും ശേഷം ബീവിയുടെ ഒമ്പതാം വയസ്സിലാണ് അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് അവരുമായി വീട് കൂടുന്നത് ഹിജറ വർഷം 2 എന്ന് കാണാം. ബഹുമാനപ്പെട്ട ബീവി ആകെ റിവായത്ത് ചെയ്യുന്ന ഹദീസുകൾ 2210 ആണ്. അതിൽ മുത്തഫഖുൻ അലൈഹി ഹദീസ് 174 ആണ്. അതിൽ 242 ഹദീസ് ബുഖാരിയിൽ തന്നെയുണ്ടെന്ന് ഹാഷിയത്തുൽ ഖസ്ത്വല്ലാനി 1 വോളിയം 81 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആലാനു 68 ഹദീസ് ഉദ്ധരിച്ചു എന്ന് തൽഹീസ് 319 കാണുന്നുണ്ട്. വലിയ ശ്രേഷ്ഠതയുള്ളവരാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആലാന. എന്തൊക്കെയാണ് അവരുടെ പ്രത്യേക സ്ഥാനങ്ങൾ? 1, ബഹുമാനപ്പെട്ട മുത്തലിബിയുടെ ഭാര്യയാണ്. 2, അസ്സിദ്ദീഖത്തു ബിൻതി സിദ്ദീഖ്, ഖലീഫയുടെ മകളാണ്. 2, ബഹുമാനപ്പെട്ട മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ആയിഷ ബീവിയുടെ വീട്ടിലും ആയിഷ ബീവിയുടെ മടിയിലും നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ടുമാണ് എന്ന് കാണാം. 4, തന്റെ റൂമിലാണ് മറമാടപ്പെട്ടത്. 5, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിലായിരിക്കെ വിരിപ്പിലായിരിക്കെ വഹിയിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആയിഷ ബീവിയുടെ വലിയ സ്ഥാനമാണ് റളിയല്ലാഹു അൻഹ. 6, നസലത്ത് ബറാഅത്തുഹ ഫിൽ ഖുർആൻ, ആകാശത്തിന്റെ മുകളിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട ബീവിയുടെ പരിശുദ്ധത ഖുർആനിൽ ആ പ്രശ്ന സങ്കീർണമായ വിഷയങ്ങളിൽ ചില ആരോപണങ്ങളൊക്കെ ചിലരുന്നയിച്ചല്ലോ, അതിൽ നിന്നുള്ള പൂർണമായ മുക്തി അള്ളാഹു തആല ഖുർആനിലൂടെ ഇറക്കി എന്നുള്ളതാണ്. 7, ഖുലിഖത് തയ്യിബത്തൻ വമൗഇദത്ത് മഗ്ഫിറത്തൻ വറിസ്ഖൻ അദീമാ, അത് ആയിഷ ബീവിയുടെ തങ്ങളെ ആയിഷ ബീവിയുടെ ഹദീസിൽ തന്നെയുണ്ട്. വലിയ സ്ഥാനമാണ് ബഹുമാനപ്പെട്ടവർക്കുള്ളത്. 8, ബഹുമാനപ്പെട്ട മുത്തനബി 15 വിവാഹം ചെയ്തു എന്ന് ഇമാം നവവി തങ്ങൾ തഹദീബുൽ അസ്മായുൽ ലുഗാത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കന്യകയായിട്ട് ഏക ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വിഷയങ്ങളെല്ലാം സീറു ആലാമിൻ നുബലാഹ് 2 വോളിയം 141 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഹിജറ വർഷം 58 റമദാനിലാണ് ബഹുമാനപ്പെട്ട ബീവി തന്റെ 64 വയസ്സിലാണ് മരണപ്പെടുന്നത്. കാരണം മരണപ്പെടുന്നത് ഹിജറ വർഷം 58 ഹിജറയുടെ തൊട്ട് മുമ്പ് 6 വയസ്സാണല്ലോ ഹിജറിന്റെ എന്നുള്ളത്. അങ്ങനെ ആകെ 64 വയസ്സാണ് ബഹുമാനപ്പെട്ട ബീവിക്ക് ഉള്ളത് എന്ന് കാണാം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് 18 വയസ്സാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ. വളരെയേറെ സ്ഥാനമുള്ള മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ബഹുമാനപ്പെട്ട ബീവിയാണ് 5-ാമത്തെ ഉസ്താദായിട്ട് ഈ ഹദീസിൽ ബുഖാരി ഇമാമിന്റെ വരുന്നത്. ബീവി പറയുന്നു, ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു തആല അൻഹു. ഹാരിസ് ബിൻ ഹിഷാം അബൂ ജഹലിന്റെ ഷഖീഖായ സഹോദരനാണ്. ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരനാണ് ഹാരിസ്. ഹാരിസ് എന്ന സഹോദരനെ അള്ളാഹു തആല ഇസ്ലാം കൊണ്ട് വലിയ ഭാഗ്യം കൊടുത്തു. പക്ഷെ തന്റെ സഹോദരനായ അബൂ ജഹൽ അങ്ങനെ തന്നെ ചത്തുപോവുകയും ചെയ്തു. ഇതെല്ലാം അള്ളാഹുവിന്റെ ഓരോ തീരുമാനങ്ങളാണ്. അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും ആട്ടടുത്ത് നന്നാക്കി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. ഹിജറ വർഷം 8 ഫത്ഹിന്റെ അന്നാണ് ഹാരിസ് എന്നവർ മുസ്ലിമായത് എന്ന് കാണാം. അബൂ ജഹലിന്റെ നേരെ ഷഖീഖാണ്. അദ്ദേഹം ഫുതുഹുഷാമിൽ ഹിജറ വർഷം 15 ഷഹീദായി മരണപ്പെടുകയാണ് ഉണ്ടായത്. മഹാനായ ഹാരിസ് സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഒന്നുകിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ചോദിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ കേട്ടിരിക്കണം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹാരിസ് എന്നവർ ഈ വിഷയം പിന്നീട് ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് പറഞ്ഞതാണ് എന്നും ഒക്കെ വെക്കാം. ഖസ്ത്വല്ലാനി 1:81 മിർഖാത്തുൽ മഫാതിഹ് 10:517 ഇത് പറഞ്ഞിട്ടുണ്ട്. മിർഖാത്തിന്റെ 2 പതിപ്പുണ്ട്. 5 വോളിയമുള്ള പഴയ പതിപ്പുണ്ട്. 12 വോളിയമുള്ള പതിപ്പുണ്ട്. ഇതാ പതിപ്പിലെ 10-ാം വോളിയം 517 മിഷ്കാത്തുൽ മസ്വാബിഹിൽ ഈ ഹദീസ് 5844 ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഈ വിഷയം കേൾക്കുന്നത് ഹാരിസ് ബിൻ ഹിഷാം എന്ന സ്വഹാബി വരിയിൽ നിന്നാണ്. വലിയ മഹാനായ സ്വഹാബിയാണ്. സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട സ്വഹാബി റസൂലുള്ളാഹിനോട് ചോദിച്ചു. ഫഖാല, ആ ചോദ്യം തന്നെ എന്താണെന്ന് വിശദീകരിക്കുകയാണ്. സഅല എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനാണ് ഫഖാല, അങ്ങനെ ചോദിച്ചു. ആ ഫാ അത്ഫിനാണ്, ബയാനിന് വേണ്ടിയുള്ള അത്ഫാണ് അത്. യാ റസൂലുള്ളാഹ് കൈഫ യഅതീക, എങ്ങനെയാണ് നബിയെ നിങ്ങൾക്ക് വരാറുള്ളത്? അൽ വഹയു, വഹയ് വരാറുള്ളത്. ഇത്തിയാന് എന്ന ഫിഅലിനെ
വഹി എന്നുള്ളതിലേക്കുള്ള ഇസ്നാദ് മജാസിയ ഇസ്നാദാണ്. കാരണം വഹി എന്നുള്ളത് മജീ ഇത്തിയാൻ എന്നുള്ള ഹക്കീഖിയായ ഫിഅലിന്റെ ഫായിലാകാൻ പറ്റൂല. അപ്പൊ കൈഫ എഴുത്തീക്കൽ വഹയു എന്നാൽ കൈഫ എഴുത്തീക്കൽ സ്വാഹിബുൽ വഹയി എന്നർത്ഥം വെക്കണം എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട ഖസ്ത്വല്ലാനി പറയുന്നത്. മറ്റഭിപ്രായങ്ങളുമുണ്ട്. എങ്ങനെയായിരുന്നു അങ്ങേക്ക് സാധാരണ വരാറുള്ളത് വഹയ്യ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അഹ്യാനൻ ചില സന്ദർഭങ്ങളിൽ, അഹ്യാൻ എന്നുള്ളത് ഹീൻ എന്നതിൻ്റെ ജമാണ്, മഫ്ഊലും ഫീഹി മുഖദ്ദമാണ്. ചില സന്ദർഭങ്ങളിൽ യഅതീ ആ വഹയ്യ് വരും, നീ എനിക്ക് വരും, മിഥില പോലെ വരും. ഈ മിഥില എന്നുള്ളത് കളയപ്പെട്ട ഇത്തിയാനൻ എന്നുള്ളതിന് മഫ്ഊലും മുത്തലഖാണ്. വഖദ് ഖീമൽ വസ്ഫു വൽ ആരാതു മുഖാമഹു വൽ അദദുൽ അസ്ബാതു. തുഫൈ പറഞ്ഞല്ലോ, അതായത് ശരിക്കും മഫ്ഊൽ മുത്തലഖാ വേണ്ടത് മസ്തറാണ്, പക്ഷെ മസ്തറിനേക്കുള്ള സ്വിഫത്ത് മഫ്ഊൽ മുത്തലഖാകാം. അപ്പൊ ശരിക്കാ മസ്തറിനെ കളഞ്ഞിട്ട് അതിന്റെ സ്വിഫത്തിനെ മഫ്ഊൽ മുത്തലഖിന്റെ സ്ഥാനത്ത് നിർത്താം. ആ ബൈത്തിൽ അൽ അസ്ബാത്തു എന്നാണ് നല്ലത്. വഖദ് ഉഖീമ അങ്ങനെ നിർത്തപ്പെട്ടിരിക്കുന്നു. ആരാണ് നിർത്തപ്പെട്ടത്? അൽ അസ്ബാത്തു, അവരാകുന്നത് സെബിത്തുകളായ പണ്ഡിതന്മാരാണ്. ഇങ്ങനെയാണ് അർത്ഥം വെക്കാൻ നല്ലത്. അല്ലാതെ ഇസ്ബാത്ത് പറഞ്ഞാൽ നെഫി ഇസ്ബാത്ത് എന്നല്ല. അങ്ങനെ വെച്ചിട്ട് പിന്നെ അർത്ഥമൊക്കെ തേവീൽ ചെയ്ത് വെക്കുന്നവരും ഉണ്ട്. ഏതായാലും മിസില എന്നുള്ളത് മഫ്ഊൽ മുത്തലഖായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഹാലായിട്ടും തർക്കീബ് വെക്കാം. എഴുത്തിനി ചിലപ്പോൾ ആ വഹി വരും മിസില പോലെ, സ്വൽസ്വലത്തി ശബ്ദം പോലെ, അൽ ജറസി കൊടമണിയുടെ ശബ്ദം പോലെ. സ്വൽസ്വലത്ത് എന്ന് പറഞ്ഞാൽ സ്വൽസ്വല യുസ്വൽസ്വിലു എന്നതിൻ്റെ മസ്തറായിട്ട് സ്വൽസ്വലത്ത് വരും. മസ്തറല്ലാത്ത വെറും ആ ശബ്ദം എന്നുള്ള ആ ഇസ്മായിട്ടും സ്വൽസ്വലത്ത് വരും. ഇവിടെ അങ്ങനെയാണ്. ദഹറ ജീവിതാരിജു പോലെ ഫേലുണ്ട്. അതുപോലെ തന്നെ സ്വൽസ്വല്, സ്വൽസിര്, സുൽസുല്, സിൽസ്വാല് എന്നെല്ലാം ഇസ്മുകളുണ്ട്, പല അർത്ഥങ്ങളും. ഇവിടെ സ്വൽസ്വലത്ത് എന്ന് പറഞ്ഞാൽ വെറും ശബ്ദം എന്നാണ് എന്നർത്ഥം. ജറസ് എന്നാൽ കുടമണി. എന്താണ് ഈ ജറസ്? അൽ ജുൽജുലുല്ലദി യുഅല്ലഖു ഫീ റുഊസി ദവാബ്, കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും ആനകളുടെയും ഒക്കെ കഴുത്തിലോ തലയിലോ ബന്ധിക്കപ്പെടുന്ന കുടമണി എന്നാണ് അർത്ഥമെന്ന് ഖസ്ത്വല്ലാനി 181 പേജിൽ കാണാം. പിന്നെ ഇവിടെ മിഥില സ്വൽസ്വലത്തിൽ ജറസി, കൊടമണി പോലെ വഹയി വരും എന്ന് പറഞ്ഞത് ഏത് വിഷയത്തിൽ? ഐഫി സ്വൗത്തി, ആ ശബ്ദത്തിന്റെ വിഷയത്തിൽ. ഔഫി ഷിദ്ദത്തി, അല്ലെങ്കിൽ ശക്തിയുടെ വിഷയത്തിൽ എന്നർത്ഥം വെക്കണം. അല്ലാതെ പൊതുവെ കൊടമണിയുടെ ശബ്ദം മദ്മൂമാണ്. കൊടമണി അത്ര നല്ലതല്ല എന്ന് നമ്മുടെ ഫിഖ്ഹും പറഞ്ഞിട്ടുണ്ട്. കാരണം ത്വനീന്, ആ പ്രത്യേകമായ ആ സൗണ്ട് ഉണ്ടല്ലോ, അത് ഉള്ളതൊന്നും അത്ര നല്ലതല്ല. അപ്പൊ കൊടമണിയുടെ സൗണ്ട് മദ്മൂമാണല്ലോ, അതിനോടെങ്ങനെ മന്ദൂഹായ ഈ വഹീനെ നമ്മൾ തശ്ബീഹ് ചെയ്തത് എന്നൊരു ചോദ്യം. ഇവിടെ കൊടമണി ശബ്ദത്തിന് രണ്ട് ജിഹത്തുണ്ട്. ഒന്ന് ശിദ്ദത്തിന്റെ ജിഹത്ത്, ആ വിഷയത്തിൽ മാത്രമാണ് വജീഹു ശബഹ് ഉള്ളത്. നേരെ മറിച്ച് അതിൻ്റെ ആ ത്വനീന്, ആ മൂളക്കവും ആ പ്രത്യേകമായ ആ ഒരു നാദം, ആ പ്രത്യേകമായ ശബ്ദത്തിന്റെ സ്വഭാവം അത് മോശമാണ്. ആ വിഷയത്തിലല്ല തശ്ബീഹ്. ഏതുപോലെ സൈദുൻ കഅസദിൻ, ഏറ്റവും വായനാറ്റമുള്ള ഒരു ജീവിയാണ് അസദ്. ആ അസദിനോടെങ്ങനെ സൈദിനെ തുല്യമാക്കി? അവിടെ വായനാറ്റം എന്നുള്ള ഒരു വിഷയം മുഷബ്ബഹ് ബിഹിയിലുണ്ടെങ്കിലും ഇവിടെ ഷജാഅത്ത് എന്ന ആ ഒരു വജൂ ശബഹിന്റെ ജീഹത്തിലേക്ക് മാത്രമേ നോക്കിയുള്ളൂ. എന്നതുപോലെ ജറസ് എന്നതിൽ മദ്മൂമായ ചില സ്വഭാവങ്ങളുണ്ടെങ്കിലും ഇവിടെ ശിദ്ദത്തിന്റെയും സൗത്തിന്റെയും വിഷയത്തിൽ മാത്രമാണ്. അപ്പം പ്രത്യേകമായൊരു സൗണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രകടമാകും. ഹാജരിയങ്ങളായ സ്വഹാബാക്കൾക്കൊന്നും ആ കുടമണി ശബ്ദം കേൾക്കണം എന്നില്ല. അപ്പം ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾക്ക് ആ വഹയിന്റെ നേരത്ത് എന്തോ ഒരു പ്രത്യേകമായൊരു സൗണ്ട് ബഹുമാനപ്പെട്ടവർക്ക് അതിങ്ങട്ട് അവിടെ പ്രകടമാകും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. വഹയ്യകൾ വരുന്ന പല വിധങ്ങളിൽ നിന്ന് ഒരു വിധം ആണ് ആ പറഞ്ഞത്. ശരിക്ക് ഹദീദ് ഒരു ഇരുമ്പുമ്പോൾ ഒരു ഇരുമ്പും കഷ്ണത്തിൽ മറ്റൊരു ഇരുമ്പും കഷ്ണം വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അല്ലെങ്കിൽ ഉണ്ടല്ല നമ്മളെ കിണ്ണാരം മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ പുറമ്പ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം സ്വൽസ്വലത്ത് എന്ന് പറഞ്ഞാൽ കുല്ലു സൗത്തിൻ ലഹു തെനീനും, മൂളക്കവും പ്രത്യേകമായ ഒരു ചലമ്പിക്കലും ഉള്ള ശബ്ദങ്ങൾക്കൊക്കെയാണ് സ്വൽസ്വലത്ത് സ്വൽസ്വലത്ത് എന്ന് പറയുന്നത്. ഇവിടെ അതാണ് ഉദ്ദേശം. എന്താണ് ആ മൂളക്കം? ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് ആ വഹി വരുമ്പോൾ ഒരു മൂളക്കമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൽ മൂന്ന് അഭിപ്രായം കാണുന്നുണ്ട്. അതിൽ ഒരഭിപ്രായം ബഹുമാനപ്പെട്ട ഫൈദുൽ ബാരി 1:94 പറയുന്ന അഭിപ്രായം, അത് സൗത്തുൽ ബാരി അള്ളാഹു തആലാന്റെ സൗണ്ടാണ്. മഅദല്ലാഹ്
ഫലഹു സൗത്തുൻ ലാക്ക സൗത്തിൽ മഖ്ലൂക്കീന, അത് സൃഷ്ടികളുടെ സൗണ്ടല്ല എന്തോ ഒരു തരം സൗണ്ടാണ് എന്ന് ഫൈദുൽ ബാരി 1894 കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ മറ്റു ഇമാമിയങ്ങളൊന്നും അത് പ്രബലമാക്കിയതായിട്ട് കാണുന്നില്ല. ബഹുമാനപ്പെട്ട കസ്ത്വല്ലാനിയിൽ രണ്ട് സാധ്യതയാണ് പറഞ്ഞത്. ഒന്ന്, സ്വൗത്ത് വാജനീയത്തിൽ മലക്കി വഹിയുമായി വരുന്ന ജിബിലുൽ അലൈഹിസ്സലാമിന്റെ ചിറകുകളുടെ ശബ്ദമാണ് എന്ന് വെക്കാം. അല്ലെങ്കിൽ അത് സ്വൗത്തുൽ മലക്കി ബിൽ വഹി, ആ വഹി കൊണ്ടുവന്ന മലക്ക് ആ വഹി കൊണ്ടുവരുന്ന അതിന്റെ ശബ്ദമാണ് എന്ന് വെക്കാം. മറ്റു ചില അഭിപ്രായങ്ങളും അവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതായത് മറ്റുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാതെ എല്ലാ ശബ്ദങ്ങളെ തൊട്ടും തന്റെ ഹാസ്വത്തു സംഇനെ മനു ചെയ്യുമ്പോൾ ഈ വഹിയു മാത്രം കേൾക്കാനുള്ള പ്രത്യേകമായ ഒരു കുവത്തും താക്കത്തും അള്ളാഹു താല ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആ ഹാസ്വത്തിന് ഉണ്ടാകുന്ന പ്രത്യേകമായൊരു സ്വഭാവമാണ്. പിന്നെ ഇവിടെയൊക്കെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഈ വഹിയിന്റെ ഹഖീഖത്ത് എന്താണ് എന്ന് നമുക്ക് ആർക്കും അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഇവിടെ മഹാന്മാര് പറയുന്നുണ്ട്, ലദ്ദത്തുൽ ജിമാനെ കുറിച്ച് ബുലൂഗത്തിയ ഇൻസാറുണ്ടായ ആളുകൾക്കല്ലാതെ മറ്റുള്ളവർക്ക് പറയാൻ പറ്റാത്ത പോലെ വഹിയിന്റെ ആ ഹഖീഖത്ത് യഥാർത്ഥത്തിൽ ആ വഹി കൊണ്ട് മുത്തസിഫായ വഹിയിന്റെ അനുഭവമുള്ള അമ്പിയാക്കൾക്കല്ലാതെ അത് പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ യാതൊരു വഴിയും ഇല്ലേ ഇല്ല. പിന്നെ എന്താണ് ആ അവസ്ഥ എന്ന് സാധുക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ അത് സാധിക്കില്ല. എന്താണ് ഈ മിഥലു സൽസലത്തുൽ ജറസ് എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നു തന്നെ. എന്തുകൊണ്ട്? അതുകൊണ്ട് മുത്തസിഫായ ആളുകൾക്ക് മാത്രമേ എന്താണ് ആ സൗണ്ട്, എന്താണ് ആ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് സ്വർഗത്തിലുള്ള ഔസാഫിനെ പറഞ്ഞു തരുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കി തരുക എന്ന് മാത്രം. കാരണം സ്വർഗത്തിലെ ലദ്ദത്തുകൾ ശരിക്ക് ലാ ഉദുനുൻ സമിയത്ത് വലാ ഐനുൻ റഅത്ത്, ഒരു നിലക്കും നമ്മൾ കാണാത്ത, അനുഭവിക്കാത്ത, കേൾക്കാത്ത എന്തെല്ലാമോ മുസ്തലദാത്താണല്ലോ സ്വർഗത്തിലുള്ളത്. എന്നാലും നമുക്ക് സാധാരണ അവിടെ റുമ്മാനുണ്ട്, അവിടെ പഴങ്ങളുണ്ട്, അവിടെ നല്ല ഹിസാനുണ്ട് എന്നൊക്കെ പറഞ്ഞത് നമുക്ക് പൊതുവെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു തഖരീബുകളാണ്. അതുപോലെയുള്ള തഖരീബുകളായിട്ട് ഇതിനെയും കാണാവൂ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ചിലപ്പോൾ മിഥുൽ സൽസലത്തിൽ ജറസ് ആ നിലക്ക് വരാറുണ്ട്. എന്നിട്ട് പറയുന്നു, വഹുവ ഐ അന്നൗ, ഈ ഇനമാകുന്നത് പല ഇനങ്ങളിൽ നിന്നുള്ള ഒരു ഇനമാണ് വഹിയിന്റെ ഈ വരവ്. വഹുവ, ഈ ഇനമാകുന്നത് അഷദ്ദുഹു, ആ വഹിയിന്റെ ഇനങ്ങളിൽ നിന്ന് ഏറ്റവും ശക്തിയാണ്. അപ്പൊ വഹുവ പറഞ്ഞാൽ ഐ ഹാദ നൗഉ മിൻ അൻവാഇൽ വഹി, അഷദ്ദുഹു പറഞ്ഞാൽ വഹിക്കാണ് ദമീർ, ഐ അൻവാഇഹി എന്നുള്ള അർത്ഥം. ഈ ഇനമാണ് വഹിയിന്റെ ഇനങ്ങളിൽ അശദ്ദു, ഏറ്റവും ശക്തമായത്, അലയ്യ എന്റെ മേൽ ഏറ്റവും പ്രയാസമായത്, എനിക്ക് അതാണ് ഏറ്റവും കഠിനമായും പ്രയാസമായും എനിക്ക് തോന്നാറുള്ളത് അതാണ് മറ്റുള്ള ഇനങ്ങളെക്കാൾ. എന്നിട്ട് പറയുന്നു, ഫയൂഫ് സ്വാമു, ഇവിടെ നാല് രിവായത്തുണ്ട്, മൂന്ന് രിവായത്തുണ്ട്. ഒന്നുകിൽ യഫ്സീമു എന്ന് വായിക്കാം, അപ്പൊ ആ മരക്കങ്ങ് വിട്ടുപോകും, അല്ലെങ്കിൽ അലമീർ വഹിയിലേക്ക് മടങ്ങാം, ആ വഹി അങ്ങ് വിട്ടുപോകും. യഫ്സീമു എന്നാൽ അതിന്റെ അർത്ഥം അതങ്ങ് നീങ്ങും, അതങ്ങ് കഴിയും. അയ്യഞ്ചരി വയുഫാരിഖൂ, അതങ്ങ് കഴിഞ്ഞു പോകും. അല്ലെങ്കിൽ യുഫ്സിമു എന്ന് വായിക്കാം, അതിനും അതേ അർത്ഥം തന്നെയാണ്. മറ്റൊന്നിൽ യുഫ്സാമു എന്ന് മജൂരായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അയ്യുഖ്ത്വാഉ, അതിനെ അങ്ങ് മുറിക്കപ്പെടും. ഏതായാലും ആ അവസ്ഥയെ അങ്ങ് തെളിയും. മൂന്ന് രിവായത്തുണ്ടെന്ന് ബഹുമാനപ്പെട്ട തൽഹീസുൽ ഇമാം നാവി തങ്ങൾ പേജ് 335 പറഞ്ഞിട്ടുണ്ട്. ആ മലക്ക് അല്ലെങ്കിൽ ആ വഹി അങ്ങ് തെളിയും, അതങ്ങ് പോകും. വാ ഏത് സ്ഥിതിയിൽ? വാവ് ഹാലി ഖദ് വഅഇതു റമാ എറിമി പോലെ വഅയഈന, ഞാൻ അത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. വഅഇതു എന്നുള്ളതിന് ഐ ജമഅതു വഹഫിദ്തു എന്നാണ് അർത്ഥം കൊടുക്കുന്നത്. ഞാനത് പൂർണ്ണമായും അങ്ങ് കാണാതെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ ഫഹിംതു, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. കസ്ത്വല്ലാനിലി മൂന്നർത്ഥം കൊടുക്കുന്നുണ്ട്. വഖദ് വഅഇതു, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ ശബ്ദം അങ്ങനെ നീങ്ങും, ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ അങ്ങ് നീങ്ങും, അല്ലെങ്കിൽ ആ ശബ്ദം അങ്ങനെ അങ്ങ് നീങ്ങും. വ ഏത് ശീലാസമയമാകുമ്പോഴേക്ക് കതുവായിത്തു, ആ വഹിയിലൂടെ എന്തൊക്കെയാണോ ബഹുമാനപ്പെട്ട മലക്ക് എന്നിലേക്ക് കൊണ്ടുവന്നു തന്നത് അതെല്ലാം ഞാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അൻഹു, ആ മലക്കിനെ തൊട്ട്, മാ ഒന്നിനെ, കാലഹു, ആ മലക്കതിനെ പറഞ്ഞിരിക്കുന്നു. അൻഹു അറിയമീർ മലക്കു മാർന്ന് വായത്തുന്റെ മഫൂല്, കാല ഫീഡും ഫായൽ ശീല ഹു എന്നുണ്ട് അവിടെ മഫൂല്, ആ ആയുധനെ കളഞ്ഞതാണ്. വഹുവ കഫീറും മുൻജലി ഫിയായി മുൻ തസ്വിബി എന്ന് പറഞ്ഞല്ലോ അൽഫിയൽ, മനസൂബായ സ്വിലയിൽ നിന്നുള്ള ആയുധനെ കളയുക എന്ന് പറഞ്ഞാൽ കഥീറും മുൻജലിയാണ്. അപ്പോ കാല, ആ പറഞ്ഞതിനെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഒരവസ്ഥ.
ഈ ഹദീസിൽ വഹീ വരുന്ന രണ്ടു കോലമേ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുള്ളൂ. അതിൽ ഒന്നിപ്പോൾ പറഞ്ഞു, വഹിയാനൻ ചില സന്ദർഭങ്ങളിൽ യതമത്തരു ബഹുമാനപ്പെട്ട മലക്ക് കോലമാകും, ലീ എനിക്ക് വേണ്ടി, ഐ ലി അജലി ലാമു താരിയിലാണ് എന്ന് ഖസ്തുല്ലാനി പറഞ്ഞിട്ടുണ്ട്. അൽമലക്കു ആ മലക്ക് എനിക്ക് വേണ്ടി അങ്ങ് കോലമാകും, റജുല ഒരു മനുഷ്യനായ സ്ഥിതിയിൽ. റജില് എന്നുള്ളത് ഹാലാക്കാം, തമ്മിസാക്കാം എന്ന് പറഞ്ഞവരുമുണ്ട്. റജിലൻ അവിടെ മലക്കേറാ ജിബ്രീൽ അലൈഹി സ്വലാം ഒരു മനുഷ്യനായിട്ട് വരും. ചിലപ്പോൾ ദിഹിയത്തുൽ ഖൽബിന്റെ കോലത്തിൽ വരും, ചിലപ്പോൾ അല്ലാത്ത കോലത്തിൽ വരും. ഈ റജൽ എന്ന് പറഞ്ഞത് മഫൂലു മുത്തലക്കുമാക്കാം എന്ന് ഖസ്തല്ലാനി തിർക്കീവ് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ റജലൻ എന്ന് പറഞ്ഞാൽ ഹാലാക്കലാണ് നല്ലത്. മഫൂലു മുത്തലക്കാക്കാവുന്ന കോലവുമുണ്ട്, തമ്മിസാക്കാവുന്ന കോലവും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ മനുഷ്യന്റെ കോലത്തിലാണ് വരിക. ദിഹിയത്തുൽ ഖൽബി എന്നുള്ളത് മഹാനായ ഒരു സ്വഹാബിയാണ്. മഹാനവർക്കൾ ഇസ്ലാമിലേക്ക് വരുന്ന നേരത്ത് ബഹുമാനപ്പെട്ട മുത്തനബിനോട് പറഞ്ഞു, മുത്തനബിയെ ഞാൻ ഒരുപാട് തെറ്റ് കുറ്റങ്ങൾ ചെയ്തവരാണ്. അൽ ഇസ്ലാമു ഇസ്ലാമാകുന്ന യഹദിമുമാ കബലവും മുമ്പുള്ള എല്ലാ ദോഷങ്ങളെയും പൊറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ദോഷം അല്ലാഹു തആല പൊറുത്തു തരുമോ? ബഹുമാനപ്പെട്ട നബി പറഞ്ഞു, എല്ലാം പൊറുത്തു തരും. ബഹുമാനപ്പെട്ട ദിഹിയ എന്നവർക്ക് വീണ്ടും സംശയം, എന്താണ് ചെയ്ത തെറ്റ്? ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും ഞാൻ വളരെയേറെ കൊന്നുപോയിട്ടുണ്ട്. പെൺകുട്ടികളെ കൊല്ലുക എന്നുള്ളത് ജാഹിലിയ കാലത്ത് അവരിൽ മധുഹായി കണ്ടിരുന്ന കാര്യമാണ്. എല്ലാം അള്ളാഹു തആല പുറത്തു തന്നു എന്ന് പറഞ്ഞു. ഇത് അള്ളാഹു തആലയുടെ ഏറ്റവും വലിയ മഹത്വത്താണ്. ഹജ്ജിലൂടെ എല്ലാ ദോഷവും അള്ളാഹു തആല പുറത്തു കൊടുക്കും, അതുപോലെ തന്നെ ഇസ്ലാമിലൂടെ അള്ളാഹു തആല എല്ലാ ദോഷവും പുറത്തു കൊടുക്കും. മൻ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ കാന കയൗമ വലത് തൂമുഹു, ഉമ്മ വെറ്റ ദിവസം പോലെയാകും. കയൗമ എന്നാ വായിക്കാൻ നല്ല ബഹുമാനപ്പെട്ട ജുമാന്റെ ദിവസത്തിലുള്ള ഹിസ്ബിലുണ്ടല്ലോ, മിൻ യൗമ ഖലഖ്ത ദുന്യാ ഇലാ യൗമിൽ ഖിയാമ, അവിടെ മിൻ യൗമി എന്നും വായിക്കാം. പക്ഷെ യൗമന്റെ ശേഷമുള്ള മുദാഫിലിയ ജുംല മാലവിയാകുമ്പോൾ, മാലിയ ജുംലയ്ക്ക് ഇളാഫ് ചെയ്യുമ്പോൾ, വബിനീക് അവഹരിബ് മാക്ക ഇദ് ഖദ് ഉജിരിയ വഖ്തറു ബിനാ മതുലുവി ഫിഅലിം ബൂനിയ, ഈ ഹൈസു യൗമ എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷമുള്ള ജുംല മുദാഫിലിയായി വന്ന ജുംല മാലിയാകുമ്പോൾ അവിടെയൊക്കെ യൗമ വലത് തുഹു എന്നാണ് നല്ലത്. ഇനി മിനി യൗമി എന്നും വായിക്കാം. ഏതാവട്ടെ, ഹജ്ജ് കൊണ്ട് എല്ലാ ദോഷം പൊറുക്കും. അതുപോലെ തന്നെ ഇസ്ലാം യഹദിയുമാ ഖബര, ഇസ്ലാം അതാ ശ്രേഷം മുമ്പുള്ള എല്ലാ ദോഷങ്ങളെയും പൊറുക്കും. ബഹുമാനപ്പെട്ട ദിഹിയത്തുൽ ഖൽബിക്ക് അല്ലാഹു തആല എല്ലാ ദോഷങ്ങളും പൊറുത്തു കൊടുത്തു. അല്ലെങ്കിലും ആ തായ്ബു മിനദ്ദംബി കമല്ലാ ദമ്പല, യഥാർത്ഥ തൗബയുന്നവർക്കൊരു ദോഷവുമില്ല, എല്ലാം അല്ല പൊറുത്തരും. ഇത് അല്ലാഹുവിന്റെ വല്ലാത്തൊരു കാരുണ്യമാണ്. ഒരു പുരുഷായുസ് മുഴുവൻ ഏതു വല്ല തെറ്റ് ചെയ്താലും ഇന്നല്ലാ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവിടെ ശിർക്ക് മാത്രമല്ല കുഫ്റു അമ്മ, ആ യുക്ഫറ എന്നുള്ള അമ്മ, ശിർക്ക് എന്നുള്ളത് കുഫ്റിന്റെ ഒരു ഇനം ഖാസ്വാണ്, കുഫ്റു എന്നുള്ളത് അമ്മാണ്. ഏത് കുഫ്റിനെയും അല്ലാഹു തആല പൊറുക്കൂല. അതായത് കുഫ്റു കുഫ്റിൽ നിലനിൽക്കുന്ന കാലത്തോളം പൊറുക്കൂല. അതിനെത്തൊട്ട് തൗബ ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നാൽ ഏതായാലും എല്ലാം പൊറുക്കപ്പെട്ടു. അപ്പൊ കുഫ്റ് കുഫ്റോട് കൂടെ മരണപ്പെട്ടാൽ പൊറുക്കൂല. അല്ലാത്ത ഏത് ദോഷവും അല്ലാഹു തആല പൊറുത്തു തന്നേക്കാം. ഏത് ദോഷങ്ങളെത്തോട്ടും തൗബ നമ്മൾ ചെയ്യണം. ഏത് ദോഷങ്ങളെത്തോട്ടും അള്ളഹാനോട് തൗബ ചെയ്യണം. പഠിച്ചോനെ, ഞാൻ എത്രയോ ദോഷം ചെയ്തു, എനിക്ക് അള്ളാഹു തആല പൊറുത്തു തരൂലേ എന്നുള്ള ആശങ്ക എന്ന ഒരു ഒരു യഅസ് ആശമുറിയൽ പാടില്ല. ആണായാലും പെണ്ണായാലും റഹ്മാനായ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പടച്ച റബ്ബിനോട് തൗബ ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. തെറ്റുകുറ്റങ്ങൾ വന്നുപോയ നമ്മൾക്കൊക്കെ തൗബ നിർബന്ധമാണ്. നമ്മുടെ കണ്ണിലെ, നമ്മുടെ കാതിനെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ മുതലുകളെ, നമ്മുടെ ചിന്തകളെ പലതിലും ഹറാമിലായി നാം ചെലവഴിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ നമ്മൾ വലിയ ഇഷ്ടം കാണണം. ഏതായാലും ദിഹിയത്തുൽ ഖൽബി വളരെ ശക്തിയായ നല്ല ഒരു സുന്ദരനായ സ്വഹാബിയായിരുന്നു എന്ന് കാണാം. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ വളരെ സുന്ദരനായിരുന്നു ബഹുമാനപ്പെട്ട ദിഹിയത്തുൽ ഖൽബി റളിയല്ലാഹു തആല അൻഹു. അപ്പം ചില വഹയികളൊക്കെ എത്തുമ്പം വലിയ ഭാരമാണല്ലോ. അങ്ങനെ തന്നെ ഖുർആൻ ഉണ്ടല്ലോ, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല എന്നാണല്ലോ മുസ്ലിം സൂറത്തിന്റെ അഞ്ചാമത്തെ ആയത്തിലുള്ളത്. വളരെ ഭാരമായത്. അപ്പൊ ആ വഹയി വരുമ്പോ ചിലപ്പോൾ വലിയ ഭാരം തോന്നും. ഈ സമയത്തിലൊക്കെ ദിഹിയത്തുൽ ഖൽബി എന്ന പുണ്യ സ്വഹാബി, സുന്ദരനായ സ്വഹാബിന്റെ കോലത്തിൽ വരുമ്പം ആ ഭാരങ്ങളെ തൊട്ടൊക്കെ ഒരു പ്രത്യേകമായ ഒരു മനസ്സിനും ഒരു സമാധാനം നൽകാനും കൂടിയാണാവോ. ഏതായാലും ദിഹിയത്തുൽ ഖൽബി എന്ന പുണ്യ സ്വഹാബിയുടെ കോലത്തിലാണ് അധികവും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാം വരാറുള്ളത് എന്ന് കാണാം. നേരെ മറിച്ച് നമ്മുടെ ആ ഈമാനും ഇസ്ലാമും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത് അത് വേറെ കോലത്തിലാണ്, വേറൊരു മനുഷ്യന്റെ കോലത്തിലാണ്. പല മനുഷ്യന്മാരുടെ കോലത്തിലും വരാം.
ദീയത്തുൽ ഖൽബി എന്ന സ്വഹാബിയുടെ കോലത്തിലും വരാറുണ്ട് എന്നേ ഉള്ളൂ. ഏതായാലും ആ വരുമ്പോൾ ഫ യുക്കല്ലിമു, അങ്ങനെ ആ മലക്കിനോട് ആ വാഹിലുള്ള കാര്യങ്ങൾ സംസാരിക്കും നീ എന്നോട്. ഫ ഐ വഐ ഐ, അങ്ങനെ ഞാൻ മനഃപ്പാഠമാക്കും. മാ യഖൂൽ, ആ മലക്ക് പറഞ്ഞു തരുന്നതിനെല്ലാം. കാലത്ത് ആയിഷത്തു, അപ്പൊ രണ്ടു കോലം പറഞ്ഞു. ഒന്ന് മിസല സൽസലത്തിൽ ജറസി, ഒരു പ്രത്യേകമായ ഒരു സൗണ്ട് എനിക്ക് ഇങ്ങനെ വരും, അങ്ങനെ ഞാൻ എല്ലാ മനഃപ്പാഠമാക്കും. മറ്റൊന്ന് ശരിക്കും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരും, അങ്ങനെ ഞാൻ മനഃപ്പാഠമാക്കും. ഇങ്ങനെ രണ്ട് കോലത്തിൽ എനിക്ക് വഹി വരാറുണ്ട്. കാലത്ത് ആയിഷ, ആയിഷ ബീവി പറയുന്നു, ഈ മേൽ പറയപ്പെട്ട അതേ സനദ് തന്നെ. അപ്പൊ മേൽ പറയപ്പെട്ട അതേ സനദിലുള്ള രണ്ടാമത്തെ ഹദീസാണ് എന്ന് വെക്കാം. അല്ലെങ്കിൽ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഖസ്ത്വല്ലാനിലൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ വേറെ സനദാണ്, അപ്പൊ താലീഖാണ്. പക്ഷെ ഇമാം ബുഖാരി തങ്ങളുടെ താലീഖുകളൊക്കെ ശരിക്കും മുത്തസ്വിലായ ഹദീസുകളുടെ സ്ഥാനത്ത് തന്നെയാണ് എന്ന് മുഖദ്ദിമയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും വെക്കാം. മിർഖാത്തുൽ മഫാത്തിഹിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മിർഖാത്തുൽ മഫാത്തിഹ്, കൃത്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഹദീസ് ബഹുമാനപ്പെട്ട മിർഖാത്തുൽ മഫാത്തിഹ് ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ പത്താം പാളിയത്തിലാണ് പറഞ്ഞത്. അപ്പൊ മിർഖാത്തുൽ മഫാത്തിഹിലും ഈ രണ്ട് കോലം പറഞ്ഞിട്ടുണ്ട്. ഒന്നിരിക്കൽ ഇത് വേറെ സനദാണ്, അല്ലെങ്കിൽ താലീഖാണെന്ന് മിർഖാത്തുൽ മഫാത്തിഹിന്റെ പത്താം വാള്യം 517 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താ, ഏതായാലും ആയിഷാബി പറയാണ് മേൽ പറയപ്പെട്ട ഇസ്നാദോടുകൂടെ തന്നെ, അല്ലെങ്കിൽ വേറെ ഇസ്നാദിൽ എന്താ പറയുന്നത്. വാ, ഈ വാവ് ഖസമിനാണ്. ഖസ്മ് എന്നല്ല കേട്ടോ, സീനിൽ ഫതഹാണ്. വാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ് റൈതുഹു, അത് ജവാബാണ്. ജവാബിൽ കൊടുത്ത തെയ്ക്കീദിന്റെ ലാമാണ് ലാമ്. ഖദ് തഹ്ഖീഖ് റൈതു ഫീലും ഫൈലു, ഈ ജുംലയാണ് വാവിന്റെ ഖസമിന്റെ ജവാബ്. വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ് റൈതുഹു, ഞാൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കണ്ടിട്ടുണ്ട്. യൻസിലു അലൈഹി, നബി തങ്ങളുടെ മേൽ ഇറങ്ങുന്നതായിട്ട്. ഇവിടെ യുൻസലു എന്നും ചില രീവായത്തിലുണ്ട്. അപ്പൊ ഇറക്കപ്പെടുന്നതായിട്ട് അല്ല വായു വഹയ്. ഫില്യോമി, ഒരു ദിവസം. എങ്ങനത്തെ ദിവസം? ശരീരിൽ ബർദി, തണുപ്പ് ശക്തിയായതായ. ശരീരി എന്ന യോമിനിക്ക് സിഫത്ത. അൽ ബർദി, അൽ ബർദു, അൽ ബർദ, മൂന്നും വായിക്കാം. കാരണം നമ്മളൊക്കെ പഠിച്ചില്ലേ 36 കോലം 360 കോലമൊക്കെ സിഫത്ത് മുഷബാന്റെ ശേഷമുള്ള ഇസ്മിൽ പലേ കോലങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സിഫത്ത് മുഷബയാണ് ഷദീദ്. ഷദീദ് പറഞ്ഞ സിഫത്ത് മുഷബയാണ്. ഖലീൽ, കഥീർ, ഷദീദ്, ലൈഫ്, കബിയ്, ഇതൊക്കെ സിഫത്ത് മുഷബയാണ്. പക്ഷെ ഷദീദ് എന്ന ഷിഫത്ത് മുഷബ്ബാന്റെ ശേഷമുള്ള ആ അത് മുദാഫിലിയായിട്ട് അൽ ബർദി, ഫായിലായിട്ട് അൽ ബർദു, തശ്ബീഹും ബിൽ മഫൂലായിട്ട് അൽ ബർദ, മൂന്നിറക്കത്തും പറ്റും. അപ്പൊ നല്ല തണുപ്പുള്ള രാത്രിയിലൊക്കെ ചിലപ്പോൾ വഹി ഇറങ്ങും. ഫയഫുസ്വീമു അൻഹു, അങ്ങനെ ആ വഹി നബിനെ തൊട്ട് അങ്ങനെ മുഞ്ചലി, അതുകൊണ്ട് കഴിഞ്ഞു പോകും. വാ ഏത് സ്ഥിതിയിൽ? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഫ്സിമു, യുഫ്സാമു ഒക്കെ വായിക്കാം. വാ ഏത് സ്ഥിതിയിൽ? ഇന്ന ജബീനഹു, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ നെറ്റിയുടെ അപ്പുറവും ഇപ്പുറവുമുള്ള രണ്ട് ഭാഗങ്ങൾ. ജബീനറ നെറ്റിത്തടം എന്നർത്ഥം വെക്കരുത്. പൊതുവെ അങ്ങനെ വെക്കാറുണ്ട്, ജബീന് നെറ്റിത്തടം. ആ അർത്ഥത്തിലും ചിലയിടത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അതല്ല അർത്ഥം. തന അൽ ജബീനു ഖൈറുൽ ജബ്ഹത്തി എന്ന് തന്നെ ഖസ്ത്വല്ലാനിയിലുണ്ട്. ജബീൻ എന്ന് പറഞ്ഞാൽ ജബ്ഹത്തല്ല, ജബ്ഹത്ത് നെറ്റിത്തടം. ജബീൻ എന്ന് പറഞ്ഞാൽ അതല്ല. കാരണം ലി കുല്ലി ഇൻസാൻ, ഓരോ മനുഷ്യനിക്കും ജബീനാനി, രണ്ട് ജബീനുണ്ട്. ജബീന് ജബീൻ എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ഇടത് ഭാഗത്തിലുള്ള ആ രണ്ട്, അതായത് ചെവിയോടടുക്കുന്ന രണ്ട് ഭാഗത്തിനാണ് ജബീന് എന്ന് പറയാം. ആ ചെവിക്കുറ്റിയുടെ ഇപ്പുറത്തുള്ള രണ്ട് സ്ഥലം, അതാ ഓരോ മനുഷ്യർക്കും രണ്ട് ജബീൻ ഉണ്ട് പറഞ്ഞത്. അപ്പൊ ഇന്ന ജബീനോവന്റെ നെറ്റിത്തടത്തിന്റെ രണ്ട് ഭാഗങ്ങളും എന്നർത്ഥം. ലയ തഫാസ്വാദു, അത് ഒലിക്കുന്നുണ്ട്. തഫാസ്വാദ യഥാഫാസ്വാദു, അത് ഒലിക്കുന്നുണ്ട്. അർക്ക വിയർപ്പിനാൽ തമ്മീസ്, യഥാഫസ്വാദു എന്ന് പറഞ്ഞാൽ യസീരു, വിയർക്കുന്നുണ്ട്. അങ്ങനെയാണ് തൽഹീസിനും ഖസ്തലാനിലും അർത്ഥം കൊടുത്തിട്ടുണ്ട്, അറക്കാറുണ്ട് തമ്പീസ്. അപ്പൊ നല്ല ശക്തിയായ തണുപ്പിൽ പോലും വഹിയേണ്ട് വന്നു പോകുമ്പോൾ ബഹുമാനപ്പെടുന്ന നബി തങ്ങളും കിട്ടി വിയർക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീല, അതൊരു ഭാരമാണ്. അപ്പൊ രണ്ട് കോലത്തിൽ വരുന്നതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇത് മാത്രമൊന്നുമല്ല, വേറെയും കുറേ കോലങ്ങളുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ഖുർആനിലും മറ്റു ഹദീസുകളിലും ചരിത്രങ്ങളും ഒക്കെ വേറെയും പലേ കോലങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണത്? നമ്മൾ കുറച്ചൊരു നാലഞ്ചന നമുക്ക് എണ്ണ, പണ്ഡിതന്മാർ പറഞ്ഞു തന്നെ. അതിൽ ഒന്ന് വഹയു ഇൽ, ഒന്ന് വഹയു ഇൽ ഖാഇൽ വഹയി മിൻ ആലമിൽ ഖുദ്സി ഇലാ ഖൽബിൽ മൂഹ ഇലൈഹി ബിലാ വാസിതതി മലക്കിൻ. ഒരു മലക്കൊന്നും വരാതെ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ ഹൃദയങ്ങളിലേക്ക് നേരെ ഇട്ടുതരാം. ബിലാ വാസിതതി, മലക്കൊന്നുമില്ലാതെ അങ്ങനെ ഇട്ടൊരു കോലം, അങ്ങനെ ഒരു കോലം എണ്ണുന്നുണ്ട്. രണ്ട്, സമാഉൽ കലാമിൽ ഖദീം ബിലാ സൗത്തിൻ വലാ ഹർഫിൻ.
ശബ്ദങ്ങളോ അക്ഷരങ്ങളോ ഒന്നും കൂടാതെ അള്ളാഹുവിന്റെ ഖദീമായ കലാം അങ്ങനെ തന്നെ കേൾക്കുക, അതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായതെന്ന് ജൗഹറത്തു തൗഹീദിന്റെ ഷറഹിൽ ഇമാം ബാജൂരി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. മൂന്നാമത്തെ സമാവ് സൗത്തി മിൻ വറായി ഹിജാബ്. ഹിജാബിന്റെ അപ്പുറത്തുനിന്ന് എന്തെങ്കിലും ചുമരിന്റെയോ മറന്റോ അപ്പുറത്തുനിന്ന് സൗണ്ട് മാത്രം കേൾക്കുക, ഒന്നും കാണാതെ സൗണ്ട് മാത്രം കേൾക്കുക. നാലാമത്തത് മജീഉൽ മലക്ക്, നേരെ മലക്ക് വന്നിട്ട് വൻ അഫതുഹു ഫി റൗഹി, ആ റൗഹയിൽ നമുക്ക് കണ്ട് ഊതിത്തരുക. അത് ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കോലത്തെ പറ്റി വേറെ ചില ഇമാമിയങ്ങളൊന്നും പറഞ്ഞേ ഉള്ളൂ. അടുത്തത് മലക്കുൽ മലക്ക് ഫി സൂറത്തി റജിൽ, മനുഷ്യന്റെ കോലത്തിൽ നേരെ മലക്ക് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതാണ് ഇസ്ലാമും ഈമാനും പഠിപ്പിച്ചു തരുന്ന കോലത്തിൽ. നാട്ടുകാരനും അല്ല, എന്നാ ഒരു മുസാഫിറിന്റെ അടയാളവും ഇല്ല, ആ കോലത്തിൽ വന്നിട്ട് ഏതൊക്കെ ഇസ്ലാം കാര്യങ്ങൾ ഏതാണ്, ഈമാൻ കാര്യങ്ങൾ ഏതാണെന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ ഹദീസിലുള്ളത്. ആറാമത്തേത് മനാവില് കിനാവിലായിട്ട് കാണിക്കുക. ഏഴാമത്തേത് വഹയിന്റെ കോലാണ് ഇത്തിയാനും ഇസ്രാഫിൽ. ഇസ്രാഫിൽ അലൈഹി ഇസ്ലാം വഹയുമായിട്ട് വരിക. ഈ കോലങ്ങളിലെല്ലാം ഉണ്ട്. ഏതായാലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈദിൽ പല കോലങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കണം, ഹാഷിയത്തുൽ ഖസ്ത്വല്ലാനി ഒന്നാം വാള്യം 82-ാമത്തെ പേജിൽ ഇമാം അൽ അല്ലാമ ഇബ്നു ആദിൽ എന്നവരുടെ തഫ്സീറിനെ തൊട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്ന ജിബ്രീൽ, ആ ബഹുമാനപ്പെട്ട ജിബ്രീൽ, നസല അലൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ജിബ്രീൽ ജീവിതകാലത്ത് ആകെ 24,000 പ്രാവശ്യമാണ് വന്നത്. 24,000 24,000 ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ 12 വട്ടമേ വന്നിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ജിബ്രീൽ വഹയുമായിട്ട് 50 സമയത്ത് വന്നു. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാമിന്റെ മേലിൽ ആകെ മൂസ നബി അലൈഹി സ്വലാമിന്റെ മേലിൽ 400 വട്ടം വന്നു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന്റെ മേലിൽ 10 പ്രാവശ്യമാണ് ജിബ്രീൽ അലൈഹി സ്വലാം വഹയുമായിട്ട് വന്നത്. വേറെയും കുറെ അമ്പിയാക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒഴിവാക്കുന്നു. ഖസ്ത്വല്ലാനി ഒന്നാം വാള്യം 82-ാമത്തെ പേജ്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പറഞ്ഞു വൽ ഉഹദത്വ അലൈഹി, ഇത് ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു ആദിൽ ഉള്ളതാണേ, അത് അവർക്ക് തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയൂ എന്ന് പറഞ്ഞിട്ട് ഒരു തബരിയത്തിന്റെ വാക്കുപോലെ തോന്നി ഖസ്ത്വല്ലാനി പറയുന്നത്. അള്ളാഹു അലം, ഏതായാലും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഇവിടെ 2-ാമത്തെ ഹദീസിൽ കൊണ്ടുവന്നത്, ആകെ ഞാൻ പറഞ്ഞു 6 റാവികളാണ് സനദിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും തന്റെയും ഇടയിലുള്ളത്. വളരെ പ്രസിദ്ധമായൊരു ഹദീസാണ് ഈ പറഞ്ഞത്. അപ്പം വഹയ് എന്നുള്ളത് വളരെ ഭാരമായിട്ട് അള്ളാഹു തആല പലപ്പോഴും ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് വലിയ ഭാരമായിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ആത്മീയമായും ശാരീരികമായും കുടുംബപരമായും വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തെല്ലാം ഈ വഹയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ദീന്. ദീനിൻ്റെ ഭാഗത്തിലും ജീവിക്കുമ്പോൾ താലുമായാലും താലീമായാലും ഇബാദത്തായാലും സർവ്വമാർഗങ്ങളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും നേരിട്ടുകൊണ്ടേയിരിക്കും. അതിനെല്ലാം തരണം ചെയ്യുമ്പോഴാണ് ഉയരങ്ങളിലേക്ക് ആത്മീയമായി എത്തിപ്പെടാൻ പറ്റൂ എന്നുള്ള വലിയൊരു ഭാരവും കൂടി വഹുവ അശദ്ധുവും അലയ്യാറിഞ്ഞല്ലോ. അപ്പം ഈ വഹയിൻ്റെ ഭാഗമൊക്കെ ഒന്നാമത്തെ വഹി ഇറങ്ങുമ്പോൾ തന്നെ ഇഖ്റ ബിസ്മി ഇറങ്ങിയപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട നബിയെ ഫഖത്വനി ജിബ്രീൽ അലൈഹി സ്വലാം ഒന്ന് പിടിച്ചു ഒന്ന് ഞെക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ചുരുക്കത്തിൽ ഈ വിഷയങ്ങൾ പ്രത്യേകം ആത്മീയമായി ഉയരാനും വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ക്ഷമിക്കേണ്ടി വരുമെന്നും അപ്പം ഈ ഉമ്മത്തും അതെല്ലാം വളരെയേറെ സഹിക്കാനും പൊറുക്കാനും അതെല്ലാം നല്ല ഒരു ആവശ്യത്തിന് വേണ്ടി നല്ല നിയത്തോടുകൂടെ കാണാനും പ്രത്യേകം ഹൃദയം കാണിക്കണേ മനസ്സ് വെക്കണേ എന്നുള്ള വലിയൊരു ഗുണപാഠവും കൂടി ഇതിലൊക്കെ ഈ ഹദീസുകളിലൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തുക്കളെ വറക്കത്തുകൊണ്ട് ഖുർആന്റെ വറക്കത്തുകൊണ്ട് മുത്ത് ഹബീബിൻ്റെ ഒപ്പം നാളെ സ്വർഗം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഇഖ്ലാസുള്ള തഖ്വയുള്ള ഈമാനുള്ള ഹുസ്നു ആഖിബ കൊണ്ട് ഭാഗ്യം നൽകുന്നവരിൽ നമ്മയും നമ്മുടെ ഉസ്താദുമാരും മഷായിഖുമാരും കേൾക്കുന്നവർ ആമീൻ പറയുന്നവരെ എല്ലാവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. മാൽ വസിയത്തി ബിദ്വാൽ അഖൂക്കും ഫില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.